ഹലോ ഓൾ എസ് എസ് എൽ സി ക്ലാസ് ടെൻത്തിന്റെ മാത്സിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസിലെ സിക്സ്റ്റി സെവൻ പേജിന്റെ എക്സസൈസ് ആണ് നമ്മൾ നോക്കുന്നത് അതിലെ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിത്ത് ഫൈവ് സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ത്രീ സെന്റിമീറ്റർ അപ്പൊ വിത്ത് ഫൈവ് സെന്റിമീറ്ററും ഹൈറ്റ് ത്രീ ഉള്ള ചുമ്മാ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം എങ്ങനെയാ ഫൈവ് സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കാം എന്നിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം പ്രൊട്രാക്ടർ എടുത്തിട്ട് നയന്റി ഡിഗ്രി മെഷർ ചെയ്യാം നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്തിട്ട് മുകളിലോട്ട് ഒരു കുത്തിടുക എന്നിട്ട് ഇവിടെ ഇവിടെ ത്രീ സെന്റിമീറ്റർ വരയ്ക്കാം ഇവിടെ നിന്നും നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്യാ ഇങ്ങോട്ട് നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഫൈവ് സെന്റിമീറ്റർ മെഷർ ചെയ്യുക ഇത് കംപ്ലീറ്റ് ചെയ്യുക ദിസ്ഇസ് യുവർ റെക്റ്റാങ്കിൾ എന്നിട്ട് ഏരിയ ഉള്ള വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം സെയിം ഏരിയ ഉള്ള വേറെ റെക്റ്റാങ്കിൾ വരയ്ക്കണം അതിന്റെ പ്രത്യേകത സിക്സ് സെന്റിമീറ്റർ ആയിരിക്കണം അതിന്റെ ലെങ്ത് എന്ന് പറയണം ഇത് നമ്മൾ ഓൾറെഡി ബേസിക്സിൽ ചെയ്തതാണ് എന്നാലും ഞാൻ ഓടിച്ചൊന്ന് എഴുതി കാണിച്ചു തരാം അതെങ്ങനെയാ ചെയ്യേണ്ടത് ഹൗ ഡു വി ഡു ഇറ്റ് ഇവിടെ ഫൈവ് സെന്റിമീറ്റർ എടുത്തു ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ ഫൈവ് സെന്റിമീറ്റർ നമ്മൾ ഇവിടെ ഇട്ടു അതുകഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ത്രീ സെന്റിമീറ്റർ എന്ന് പറയുന്ന സാധനം ഓക്കെ ഇനി നമ്മൾ ഇവിടെ നിന്നും എങ്ങോട്ടാണ് മോളിലോട്ട് ഒരു പെർപെന്റിക്കുലർ വരയ്ക്കും ഓക്കെ മോളിലോട്ട് എങ്ങനെയാ പെർപെൻഡിക്കുലർ വരയ്ക്കണം സാധാരണ പോലെ ഒരു പെർപെന്റിക്കുലർ വരയ്ക്കും ഓക്കെ ഇങ്ങനെ ഒരു പെർപ്പടിക്കുലർ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഈ നയന്റി ഡിഗ്രി എവിടെ വരെ വരയ്ക്കും ഇത്രയും സിക്സ് സെന്റിമീറ്റർ വരുന്നവരെ വരയ്ക്കും അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടും ഈ മൂന്ന് പോയിന്റിനെ നമ്മൾ തമ്മിൽ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ പോലെ ഇത് ലൈറ്റ് ആയിട്ട് വരയ്ക്കാൻ പാടുള്ളൂട്ടാ എന്നിട്ട് ഇവിടെ മോർ ദാൻ ഹാഫ് എടുത്ത് ഇവിടെ ഒരു വെട്ട് ഇവിടെ ഒരു വെട്ട് അതുപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ നമ്മുടെ കോമ്പസ് കുത്തിയിട്ട് ഓക്കെ so ഇതിന്റെ പെർപെന്റിക്കുലർ ബൈസെക്ടർ ഈ ലൈനിന്റെ പുതിയതായിട്ട് നമ്മൾ വരച്ചില്ലേ രണ്ട് ലൈൻസ് അതിന്റെ പെർപെന്റിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം ഇവിടെ നിന്നും അതുപോലെ ഇവിടെ നിന്നും അപ്പൊ ഇത് ഫസ്റ്റ് പെർപെന്റിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ചു അതുപോലെ ഇവിടെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കട്ട് ഇങ്ങോട്ടൊരു കട്ട് ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ടൊരു കട്ട് അതുപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു കട്ടാക്കട്ട് ഓക്കെ എങ്ങനെയൊക്കെ വരച്ചു വരുമ്പോ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെയും പെർ പെൻറ്റിക്കുലർ ഈ ലൈനിന്റെയും പെർ പെടിക്കുലർ പൈസ കിട്ടും അങ്ങനെ ഇത് രണ്ടെണ്ണം പോയി ഒരു പോയിന്റില് മീറ്റ് ചെയ്യും ഈ പോയിന്റിൽ നിന്നും എന്ത് സംഭവിക്കും നമ്മൾ ഒരു ഒരു ഏതെങ്കിലും ഈ ട്രയങ്കിളിലും മൂന്നെണ്ണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തോട്ടുള്ള ദൂരം അളക്കും ഈ ഇതിന്റെ പ്രത്യേകത എന്താ വരക്കാൻ പോകുന്നത് ഈ സർക്കിൾ എന്ന് പറയുന്നത് ഈ മൂന്ന് പോയിന്റിൽ കൂടിയിട്ടും പാസ് ചെയ്യും അത് കാരണം എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് റേഡിയസ് മെഷർ ചെയ്യാം ഓക്കെ മര്യാദ വരച്ചാൽ ഇതിന് മൂന്നെണ്ണത്തിൽ കൂടി പോ അങ്ങനെ നമ്മൾ സർക്കിൾ വരച്ച് കഴിയുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത ഇതിനെ പിടിച്ച് അങ്ങ് സ്ട്രേറ്റ് നീക്കുക ഇങ്ങനെ നീക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് സിക്സ് സെന്റിമീറ്റർ എന്ന ലെങ് ഇവിടെ നിന്ന് ഈ ഇതാണ് നമ്മുടെ വിട്ട് എന്ന് പറയുന്ന സാധനം അതായത് നമ്മുടെ ബ്രെത്ത് നമ്മുടെ ആവശ്യമുള്ള റെക്റ്റാങ്കിളിന്റെ ബ്രെത്ത് ഇത് എടുത്തിട്ട് ഇങ്ങോട്ട് ഒരു മെഷർ ഇടുക ഓക്കെ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആണ് ഈ സാധനം അതേപോലെ ഇവിടെ നിന്നും ബ്രെത്ത് വേണമല്ലോ ഈ ഇവിടെ ആ ബ്രെത്തിനെ പിടിച്ചിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് നയൻറ്റി ഡിഗ്രി പ്രൊട്രാക്ട് വെച്ചിട്ട് ഒരു നയൻറ്റി ഡിഗ്രിയിൽ ഇങ്ങോട്ടൊരു വരാം അതുപോലെ ഇങ്ങോട്ടൊരു വരാം എന്നിട്ട് ഈ രണ്ട് പോയിന്റ്സിന് തമ്മിൽ തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്പ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള റെക്റ്റാങ്കിൾ മനോഹരമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അത്രയും സംഭവം മനസ്സിലായോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ തന്നെ അതേ ക്വസ്റ്റ്യൻ എന്താണ് ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ സ്ക്വയർ വരയ്ക്കാൻ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല സ്ക്വയർ വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഫൈവ് സെന്റിമീറ്റർ റെക്റ്റാങ്കിൾ നമ്മുടെ സെയിം റെക്റ്റാങ്കിൾ ആണ് അപ്പൊ ഫൈവ് സെന്റിമീറ്റർ ഉണ്ട് അതുപോലെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ ത്രീ സെന്റിമീറ്റർ വേറെ ഒരു ഇഷ്യൂ ഇല്ല ഇനി നമുക്ക് സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് സർക്കിൾ വരയ്ക്കാം ഓക്കെ വേറെ ഒന്നും ചെയ്യേണ്ട ഇതിൽ തന്നെ സർക്കിൾ വരയ്ക്കാം അപ്പൊ ഇതിൽ നിന്ന് മോർ ദാൻ ഹാഫ് എടുത്ത് ഇങ്ങോട്ടൊരു കട്ട് ഒരു കട്ട് ഓക്കെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊരു കട്ട് ഒരു കട്ട് ഓക്കെ എന്നിട്ട് ഇവരെ തമ്മിൽ തമ്മിൽ നമ്മൾ പതുക്കെ ഇതൊക്കെ ലൈറ്റ് ആയിട്ട് വരയ്ക്കണേ കാവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പൊ ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ സെന്റർ ഇനി ഈ സെന്ററിൽ നിന്നും നമ്മൾ ഒരറ്റത്തോട്ടുള്ള മെഷർമെന്റ് എടുത്തിട്ട് നമ്മുടെ സർക്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം നമ്മുടെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് ഈ പോയിന്റ് ഉണ്ടല്ലോ അതായത് ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്ത ഈ പോയിന്റ് ഈ പോയിന്റിൽ നിന്നും നയന്റി ഡിഗ്രി നയന്റി ഡിഗ്രി മോളിലോട്ട് ഒരു വര വരയ്ക്കുക ഒരു വര അങ്ങോട്ട് വരയ്ക്കാം അപ്പൊ ഇത് കട്ട് ചെയ്യില്ലേ ഇത്രയാണ് നമ്മുടെ സ്ക്വയറിന്റെ മെഷർ ഇതെടുത്ത് ഇങ്ങോട്ട് ഇത് അങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇത് അങ്ങോട്ട് മെഷർ ചെയ്ത് വെക്കാം ഇവിടെ ഒരു വര വരയ്ക്കുക അതുപോലെ ഇവിടെ ഒരു വര വരയ്ക്ക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക എന്നിട്ട് ഇവിടെ നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്യാ എന്നിട്ട് പോളിലോട്ട് ഇങ്ങോട്ടൊരു വര വരയ്ക്കാം അതേപോലെ ഇവിടെ നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്യാ ഇങ്ങോട്ടൊരു വര വരയ്ക്കാം എന്നിട്ട് ഇവരെ തമ്മിൽ തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്താ മതി നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ കിട്ടി അപ്പൊ എന്താ സംഭവിച്ചേ നമുക്ക് <Namakka> rectangle ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉം ഫൈവും ത്രീയും വരച്ചോ ഇവിടെ ഫൈവ് വരച്ചു ഇവിടെ ത്രീ വരച്ചു അത് കഴിഞ്ഞിട്ട് മോളിലോട്ട് നമുക്ക് ആവശ്യമുള്ള ന്റെ ഒരു വശം ആയിരിക്കും തന്നിട്ടുണ്ടാവുക ആ വശം നമ്മൾ എടുത്തിട്ട് മോളിലോട്ട് സിക്സ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് വരച്ചു എന്നിട്ട് ഈ മൂന്ന് സർക്കിൾസ് ഈ മൂന്ന് പോയിന്റിന്റെയും സർക്കം സർക്കിൾ കണ്ടുപിടിച്ചു സർക്കം സർക്കിൾ കണ്ടുപിടിച്ചു പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വെച്ചിട്ട് സർക്കം സർക്കിൾ വരച്ചിട്ട് പിന്നെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് ഈ ഭാഗം എടുത്തിട്ടാണ് നമ്മൾ റെക്റ്റാംഗിൾ വരച്ച് അതേ സമയം സ്ക്വയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈവ് സെന്റിമീറ്റർ വരച്ചു ത്രീ സെൻറിമീറ്റർ വരച്ചു സർക്കിൾ വരയ്ക്കാൻ വേറെ ഇഷ്യൂ ഇല്ല ഇതിന് സർക്കിൾ വരയ്ക്കാൻ അടുത്ത പോയിന്റ് മൂന്ന് പോയിന്റ്സ് വേണം ഇതിന് സർക്കിൾ വരയ്ക്കാൻ നമ്മുടെ റെക്ടാംഗുളർ പോയിന്റ്സ് മാത്രം മതി ഇവിടെ നമ്മൾ മോർ ദാൻ ഹാഫ് എടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അപ്പുറത്തും ഉപ്പുറത്തും വരച്ച് സർക്കം സെന്റർ കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ സർക്കിൾ കണ്ടുപിടി ു എന്നിട്ട് ഫൈവിന്റെയും ത്രീന്റെയും ആ ഒരു ക്രോസ് പോയിന്റ് ഇല്ലേ അവിടെ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ടോ വേണമെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ നയൻറ്റി ഡിഗ്രി ആയിരിക്കണം എന്നേ ഉള്ളൂ നയന്റി ഡിഗ്രിയിൽ ഒരു വര വരച്ചു ഇത് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എടുത്തു ഇതാണ് നിങ്ങളുടെ സർക്കിളിന്റെ നിങ്ങളുടെ സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ഓക്കെ ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഇത്രയും ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം ഇവിടെ നിന്ന് നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്യുക ഇവിടെ നിന്ന് നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഈ ആർക്കിലേക്ക് കട്ട് ചെയ്യാം

ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഫിഫ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ അപ്പൊ ഈ ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതാണ് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ എടുത്തു വിചാരിച്ചോ ഫിഫ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ എടുത്തു വിചാരിച്ചോ അതിന്ന് സ്ക്വയർ വരയ്ക്കാലോ അതല്ലേ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞു അപ്പൊ ഫിഫ്റ്റീൻ ഉള്ള ഫിഫ്റ്റീൻ ഏരിയ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്റ്റാങ്കിൾ എന്തായിരിക്കും നമ്മുടെ സൈഡ്സ് ഉം ത്രീയും ഫൈവ് ഇൻറ്റു ത്രീസ് ഫിഫ്റ്റീൻ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഫൈവ് ഒരെണ്ണം വരയ്ക്കുക ഇവിടെ ത്രീ ഒരെണ്ണം വരയ്ക്കുക എന്നിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുക എന്നിട്ട് കട്ടാ കട്ട് ചെയ്യുക എന്നിട്ട് പെർപർട്ടിക്കുലർ ബൈ എടുത്ത് എടുത്ത് இவட ஒரு பெர்ப்பெண்டிகுலர் பைசெக்டர் இவட ஒரு பெர்பெண்டிகுலர் பைசெக்டர் எடுக்க கட்டா கட்டு செய்ய அது கைட்டு யூ காட் தி சென்டர் ஆஃப் தி சர்க்கிள் தென் யூ கம்ப்ளீட் தி சர்க்கிள் ഓക്കെ വട്ട് ഷുഡ് യു ഡു യു ഹാവ് ടു കംപ്ലീറ്റ് ദ സർക്കിൾ ഓക്കെ ഇങ്ങനെ അങ്ങോട്ട് സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ട് സൈഡിലും കൂടിയിട്ട് അങ്ങോട്ട് പോവും എന്നിട്ട് ഈ ദൈ ത്രീയും ഫൈവും ത്രീയും തമ്മിൽ തമ്മിൽ ജോയിൻ ചെയ്ത ജംഗ്ഷൻ ഇട്ടല്ലോ അവിടെ നിന്നും നയന്റി ഡിഗ്രി നമ്മുടെ പ്രോട്രാക്ടർ എന്ത് ചെയ്യാൻ അതിന്റെ പ്രോട്രാക്ടർ കാണാനുള്ള ഈശ്വര ഓക്കെ അപ്പൊ ആ പ്രോട്രാക്ടർ ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് നയൻറ്റി ഡിഗ്രി അങ്ങോട്ട് മെഷർ ചെയ്തിട്ട് മോളിലോട്ട് ഒരു വരവരയ്ക്ക ഇത് നയൻറ്റി ഡിഗ്രിയൊക്കെ മെഷർ ചെയ്തിട്ട് വേണം മോളിലോട്ട് വരവരയ്ക്കാനായിട്ട് ഓക്കെ ആ നയൻ്റി ഡിഗ്രി മെഷർ ചെയ്തേ നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്യുന്നത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം ഇവിടെ ഇങ്ങനെ ഈ പോയിന്റിന്റെ സെന്ററിൽ വെച്ചിട്ട് മുകളിലോട്ട് നയൻറ്റി ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു വര വരയ്ക്ക ദിസ്ഇസ് നിങ്ങളുടെ റിക്വയർഡ് സ്ക്വയറിന്റെ സംഭവം ഓക്കെ റിക്വയർഡ് സ്ക്വയറിന്റെ സൈഡ് ആണ് ഈ തന്നിരിക്കുന്നത് അപ്പൊ ഇത് അങ്ങോട്ട് മെഷർ ചെയ്ത് വെക്കുക ഇത്രയും സംഭവം അങ്ങോട്ട് മെഷർ ചെയ്ത് വെക്കുക ദിസ് ഇസ് യുവർ റിക്വയർഡ് സൈഡ് എന്താ അതിന്റെ സൈഡിലോട്ട് ഒരു വര ആർക്ക് വരയ്ക്കുക സൈഡിലോട്ട് ഒരു ആർക്ക് വരയ്ക്കാം ഈ ആർക്ക് എന്തിനാ വരയ്ക്കുന്നേ ഇവിടെ നയൻറ്റി ഡിഗ്രി നിന്ന് ഇങ്ങോട്ട് ചുമ്മാ ഒരു വര വരയ്ക്കുമ്പോഴേ എത്ര ദൂരം വേണമെന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ലെ അപ്പൊ ഇത്രയും ഈ ആർക്ക് എങ്ങനെ വരച്ചാലും ഈ പോയിന്റിൽ നിന്ന് ഈ ആർക്കിന്റെ ഓരോരോ പോയിന്റിലോട്ടും ദൂരം ആണ് ഉള്ളത് ആർക്കെന്ന് പറഞ്ഞാൽ അതാ നിങ്ങൾ ഇതിനെ ഈ ആർക്കിനെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഒരു സർക്കിള് കിട്ടും അതായത് ഈ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നും ഈ ആർക്കിലും ഈ സർക്കിളിലും ഉള്ള എല്ലാ പോയിന്റ്സിനും തുല്യ ദൂരമാണെന്നാണ് അർത്ഥം അപ്പൊ അതിനാണ് ഈ ആർക്ക് വരയ്ക്കുന്നത് ഓക്കെ ഇങ്ങോട്ട് ഒരു വരവരയ്ക്കുക ഇവിടെ നയൻറ്റി ഡിഗ്രിയിലെ ഒരു വര വരയ്ക്കുക ഇതിനെ തമ്മിൽ തമ്മിൽ ജോയിൻ ചെയ്യാം യു വിൽ ഗെറ്റ് ദ സ്ക്വയർ ഓക്കെ നേരത്തെ ചെയ്ത അതേ സാധനം തന്നെയാണ് അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റിനും തേർഡ് ക്വസ്റ്റിനും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ അപ്പോൾ ക്ലാസ്സസ് ഒക്കെ മനസ്സിലായോ ഡെഫിനറ്റ്ലി ഫീഡ്ബാക്ക് എഴുതുക അതുപോലെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ കയ്യിൽ നിന്നും ഓഡിയോസും വീഡിയോസും ഒക്കെ വാങ്ങിക്കുക കുഞ്ഞ് എമൗണ്ടേ ഉള്ളൂ ഞങ്ങളുടെ സ്ഥാപനം സസ്റ്റെയിൻ ചെയ്തു പോകേണ്ട എമൗണ്ട് ആണ് ഓക്കെ ഓൾ താങ്ക് യു ബൈ ബൈ